ശ്രീ ഗണേശായ നമ യാ ദേവീ സ്തൂയതേ നിത്യം വിബുധൈ വേദപാരഗൈ സാമേ വസതു ജിഹ്വാഗ്രേ ബ്രഹ്മരൂപാ സരസ്വതി വന്ദേ ബോധമയം നിത്യം ഗുരും ശങ്കരരൂപിണം യമാശ്രിതോ ഹി വക്രോപി ചന്ദ്ര സർവത്ര വന്ദ്യതേ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭാസതാം ഹൃദയേ മമ ഗോവിന്ദ ദാമോദര മാധവ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അഥ പഞ്ചമോധ്യായ. നന്ദസ്ത്വാത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാ ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ സ്നാതശുചിരലംകൃത വാചയിത്വാ സ്വസ്ത്യയനം ജാതകർമാത്മജസ്യ വൈ കാരയാമാസ വിധിവത് പിതൃദേവാർച്ചനം തഥാ ധേനൂനാം നിയുതേ പ്രാദാത് വിപ്രേഭ്യ സമലംകൃതേ തിലാദ്രീൻ സപ്തരത്നൗഘശാതകൗംഭാംബരാവൃതാൻ കാലേന സ്നാനശൗചാഭ്യാം സംസ്കാരൈസ്തപസേജ്യയാ ശുദ്ധ്യന്തി ദാനൈഃ സന്തുഷ്ട്യാ ദ്രവ്യാണ്യാത്മാത്മവിദ്യയാ സൗമംഗല്യഗിരോ വിപ്രാഃ സൂതമാഗതവന്ദിനഃ ഗായകാശ്ച ജഗുർന്നേ ദുർഭേര്യോ ദുന്ദുഭയോ മോഹോ വ്രജ സംമൃഷ്ട സംസിക്തദ്വാരാ ജിരഗൃഹാന്തര ചിത്രധ്വജ പതാകാശ്രക്ചൈലപല്ലവതോരണൈ ഗാവോ വൃഷാവത്സതരാ ഹരിദ്രാതൈലരൂഷിതാ വിചിത്രധാതുബരിഹസ്രഗ്വസ്ത്രകാഞ്ചനമാലിന മഹാർഹവസ്ത്രാഭരണകഞ്ചുകോഷ്ണീഷഭൂഷിതാ ഗോപാസമായയൂരാജൻ നാനോപായനപാണയ ഗോപ്യശ്ചാകർണ്യമുദിതാ യശോദായാ സുതോദ്ഭവം ആത്മാനം ഭൂഷയാഞ്ചക്രു വസ്ത്രാകൽപാഞ്ജനാദിഭി നവകുങ്കുമകിഞ്ചൽക്കമുഖപങ്കജഭൂതയ ബലിഭിസ്ത്വരിതം ജഗ്മു പൃഥുശ്രോണ്യശ്ചലത്കുചാ ഗോപ്യസ്സുമൃഷ്ടമണികുണ്ടലനിഷ്കകണ്ഠ്യചിത്രാംബരാ പഥിശിഖാച്യുതമാല്യവർഷാ നന്ദാലയം സവലയാ വ്രജതീർവിരേജു വ്യാലോലകുണ്ടലപയോധരഹാരശോഭാ താ ആശിഷ പ്രയുഞ്ജാനാശ്ചിരം പാഹീതി ബാലകേ ഹരിദ്രാചൂർണതൈലാദ്ഭി സിഞ്ചന്ത്യോജനമുജ്ജഗു അവാദ്യന്ത വിചിത്രാണി വാദിത്രാണി മഹോത്സവേ കൃഷ്ണേ വിശ്വേശ്വരേ നന്ദേ നന്ദസ്യ വ്രജമാഗതേ ഗോപാഃ പരസ്പരം ഹൃഷ്ടാ ദധി ക്ഷീരഘൃതാംബുഭി ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ച ചിക്ഷിപു നന്ദോ മഹാമനാസ്തേഭ്യോ വാസോലങ്കാരഗോധനം സൂതമാഗതവന്ദിഭ്യോ യേന്യേ വിദ്യോപജീവിന തൈസ്തൈഃ കാമൈരദീനാത്മാ യഥോചിതമപൂജയത് വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച രോഹിണീ ച മഹാഭാഗ നന്ദഗോപാഭിനന്ദിതാ വ്യചര ദിവ്യവാസശ്രക്കണ്ഠാഭരണഭൂഷിതാ തത ആരഭ്യ നന്ദസ്യ വ്രജ സർവസമൃദ്ധിമാൻ ഹരേർനിവാസാത്മഗുണൈ രമാക്രീഡമഭൂത് നൃപ ഗോപാൻ ഗോകുലരക്ഷായാം നിരൂപ്യ മധുരാം ഗത നന്ദ കംസസ്യ വാർഷിക്യം കരം ദാതും കുരുദ്വഹ വസുദേവ ഉപശ്രുത്യ ഭ്രാതരം നന്ദമാഗതം ജ്ഞാത്വാ ദത്തകരം രാജ്ഞേ യയൌ തദവമോചനം തം ദൃഷ്ട്വാ സഹസോത്ഥായ ദേഹപ്രാണമിവാഗതം പ്രീതഃ പ്രിയതമം ദോർഭ്യാം
സസ്വജേ പ്രേമ വിഹ്വല പൂജിത സുഖമാസീന പൃഷ്ട്വാ നാമയമാദ്രുത പ്രസക്ത ധീയ സ്വാത്മജയോരിദമാഹ വിശംപതേ ദിഷ്ട്യാ ഭ്രാത പ്രവയസ ഇദാനീം അപ്രജസ്യതെ പ്രജാശായാ നിവൃത്തസ്യ പ്രജായത് സമപദ്യത ദിഷ്ട്യാ സംസാരചക്രേസ്മിൻ വർത്തമാന പുനർഭവ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം നൈകത്ര പ്രിയ സംവാസ സുഹൃദാം ചിത്രകർമ്മണാം ഓഘേന വ്യൂഹ്യമാനാനാം പ്ലവാനാം സ്രോതസോ യഥാ കച്ചിത് പശവ്യം നിരുജം ഭൂര്യം ബുതൃണവീരുധം ബൃഹദ്വനം തദധുനാ യത്രാസേ ത്വം സുഹൃദ്വൃത ഭ്രാതർമ്മമ സുതഃ കച്ചിന്മാത്രാ സഹ ഭവദ്വ്രജേ താതം ഭവന്തം മന്വാനോ ഭവദ്ഭ്യാമുപലാളിത പുംസസ്ത്രിവർഗോ വിഹിത സുഹൃദോ ഹ്യനുഭാവിത നതേഷു ക്ലിശ്യമാനേഷു ത്രിവർഗോ അർത്ഥായ കൽപ്പതേ. നന്ദ ഉവാച: അഹോ തേ ദേവകീ പുത്രാ കംസേന ബഹവോ ഹതാ ഏകാവശിഷ്ടാവരജാ കന്യാ സാപി ദിവംഗത നൂനം ഹ്യദൃഷ്ടനിഷ്ഠോയം അദൃഷ്ടപരമോ ജന അദൃഷ്ടമാത്മനസ്തത്വം യോ വേദ ന സമുഹ്യതി. വസുദേവ ഉവാച: കരോ വൈ വാർഷികോ ദത്തോ രാജ്ഞേ ദൃഷ്ടാ വയം ച വ നേഹസ്ഥേയം ബഹുതിഥം സന്ത്യുത്പാതാശ്ച ഗോകുലേ. ശ്രീശുക ഉവാച: ഇതി നന്ദാദയോ ഗോപാ പ്രോക്താസ്തേ ശൗരിണായയു അനോഭിരനടുദ്യുക്തയേസ്തമനുജ്ഞാപ്യ ഗോകുലം മിതി. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ നന്ദവസുദേവസംഗമോ നാമ പഞ്ചമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുവായൂരപ്പ ശരണം ഗുംഗുരുഭ്യോ നമ. ഗുരുവായൂരപ്പ ശരണം. ദശമസ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരോത്സവത്തെയാണ് സൂചിപ്പിക്കുന്നത്. മധുരയിലെ കാരാഗൃഹത്തിൽ അഷ്ടമരോഹിണിയുടെ അന്ന് അത്ഭുത ബാലകനായിട്ട് ദേവകീ വസുദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ പ്രാകൃതമായിട്ടുള്ള രൂപത്തെ, ശിശുരൂപത്തെ സ്വീകരിച്ച് ഭഗവാന്റെ ഇച്ഛപ്രകാരം തന്നെ ഇതാ വസുദേവര് ഗോകുലത്തിൽ, നന്ദഗോപുരുടെ കൊട്ടാരത്തിൽ യശോദയുടെ അരികിൽ കൊണ്ടുവന്ന് കിടത്തി. സുതം യശോദാ ശയനേ നിധായ തൽസുതാമുപാതായ പുനർഗൃഹാനഗാത്. അവിടുന്ന് ഭുജാതിയായിട്ടുള്ള ജഗദമ്പയെ, ചോറ്റാനിക്കമ്മയെയും മായാദേവിയെ തിരിച്ച് ദാ മധുരയിൽ ദേവകിയുടെ സമീപത്ത് കൊണ്ടുപോയി കിടത്തി. സർവാ പൂർവപദാവൃത എന്നും പറഞ്ഞു വെച്ചു. എല്ലാം പഴയതുപോലെയായി. തനിക്കൊരു പുത്രനുണ്ടായി എന്നറിഞ്ഞ് സന്തോഷിച്ച് ആനന്ദപരവനശനായിട്ടുള്ള നന്ദഗോപര് കുളിച്ച് ശുദ്ധനായിട്ട് ആചാര്യരായിട്ടുള്ള ബ്രാഹ്മണരെ വരുത്തി പുത്രന് വേണ്ടതായിട്ടുള്ള ജാതകർമാദികളൊക്കെ യഥാവിധി നടത്തിച്ചു. അതിനുശേഷം ധേനൂനാം നീതേ പ്രാതാത് വിപ്രേപ്യ സമലങ്കൃതേ തിലാദ്രേൻ സപ്തരത്നമുഖശാതകോഭാംബരാവൃതാൻ. 200,000 പശുക്കളെയും പിന്നെ രത്നങ്ങൾ, കസുവുമുണ്ട്, നല്ല നല്ല വസ്ത്രങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച 7 തിലപർവ്വതങ്ങളെയും ദാനം ചെയ്തു എന്നാണ് പറയുന്നത്.
സന്തോഷം കൊണ്ടേ, പുത്തനുണ്ടായിട്ടുള്ള സന്തോഷം കൊണ്ട് നിരവധി ഗോദാനവും ശ്രേഷ്ഠമായിട്ടുള്ള ദാനകർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ജാതകർമ്മങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ കാലം കൊണ്ട് ഭൂമിയും സ്നാനം കൊണ്ട് ശരീരവും തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളും യജ്ഞങ്ങൾ കൊണ്ട് ബ്രാഹ്മണരും ദാനം കൊണ്ട് സമ്പത്തും സന്തുഷ്ടി കൊണ്ട് മനസ്സുമൊക്കെ ശുദ്ധിയാകുന്നത് പോലെയുള്ള ഒരു ശുദ്ധീകരണ ക്രിയയാണ് ഈ ജാതകർമ്മം എന്ന് പറയണത് എന്നും അവിടെ പറഞ്ഞു വച്ചു. ജാതകർമാദികൾ കൊണ്ടാണല്ലോ ജീവാത്മാവിനെ ശുദ്ധനായി തീർക്കുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവാത്മാവ് പരമാത്മാവിൻ്റെ സ്വരൂപത്തിലിരിക്കുന്ന പരമാത്മ സ്വരൂപന് ശുദ്ധാനന്ദ സ്വരൂപനായിട്ടുള്ള പരമാത്മാവിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകധർമ്മം നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഭാവം കൂടി ആവാം. അതല്ല, ഇപ്പോൾ തനിക്ക് പിറന്നിരിക്കുന്നതായിട്ടുള്ള ഉണ്ണി ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നൊരു ധാരണ ആദ്യം ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടാവാം. എന്തായാലും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാവരും ആചരിക്കുന്നതായിട്ടുള്ള ലോകധർമ്മമായിട്ടുള്ള ജാതകർമ്മമൊക്കെ മനോഹരമായിട്ട് ചെയ്തു. നന്ദേവനുടെ ഗൃഹത്തിൽ വന്നതായിട്ടുള്ള സകല ബ്രാഹ്മണരും പിന്നെ പുരാണകഥനം നടത്തുന്ന സൂതന്മാർ, വംശമാഹാത്മ്യം നടത്തുന്ന മാഗധന്മാർ, സ്തുതികൾ പാടുന്ന വന്ദികളും അവരൊക്കെ വളരെയധികം സന്തുഷ്ടരായി നല്ല നല്ല മംഗളസൂക്തങ്ങൾ തുള്ളി ആശീർവദിച്ചു. ഈ കുട്ടിക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിക്കുന്നു. ഗായകന്മാർ വന്ന് പാട്ടുപാടുന്നു, വാദ്യക്കാർ ദുന്ദുഭി മുതലായ വാദ്യങ്ങൾ മുഴക്കി. ഇങ്ങനെ നന്ദഗ്രഹത്തിൽ വന്നവരെല്ലാവരും സന്തോഷഭരിതരായിട്ട് കാണപ്പെട്ടു പരീക്ഷിത്തെ എന്ന് ശിശു ബ്രഹ്മർഷി പറയുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ആഹ്ലാദം. സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം നടക്കുമ്പോൾ ആരുടെ മനസ്സിൽ ആഹ്ലാദം ഉണ്ടാവാതിരിക്കുക? എല്ലാവരുടെ മനസ്സിലും അകൃഷ്ണഭാവം പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ടവർ തുള്ളിച്ചാടി. ഏറ്റവും അവരുടെ മനസ്സിങ്ങനെ ഭഗവാനിലെ മാത്രം വിചാരിച്ചുകൊണ്ടുള്ള ഭാവങ്ങളിലേക്ക് എത്തി എന്നിങ്ങനെ സൂചിപ്പിക്കുകയാണ്. ഗോകുലത്തിനാണെങ്കിലോ ഗോകുലത്തിലെ സകല ഗ്രഹങ്ങളും ഇതാ നന്ദഗോപർക്കും ഉണ്ണിയുണ്ടായേ എന്ന് പറഞ്ഞ് അനേക കാലമായിട്ട് കാത്തിരുന്ന് നന്ദഗോപർക്കും യശോദാമ്മയ്ക്കും ഒരു ഉണ്ണിയുണ്ടായി എന്നറിഞ്ഞ ഗോകുലവാസികൾ ഗ്രഹങ്ങളൊക്കെ അടിച്ചു തെളിച്ചു. ഭംഗിയായിട്ട് പലതരം കുടിക്കൂറകൾ, മാലകൾ, തോരണങ്ങൾ മുതലായവ കൊണ്ട് വീഥികളൊക്കെ നല്ലോണം അലങ്കരിച്ചു. അവരാണെങ്കിലും അവരുടെ പശുക്കളെയും പശുക്കുട്ടികളെയും മഞ്ഞളിട്ട എണ്ണ തേച്ച് കുളിപ്പിച്ച് പട്ടുവസ്ത്രങ്ങളും മാലകളൊക്കെ അണിയിച്ച് അങ്ങനെ ഭംഗിയായിട്ട് ഗോകുലത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും ഗോക്കളെയും ഒക്കെ നന്നായിട്ട് അലങ്കരിച്ചു. പിന്നെ ഗോപന്മാരാണെങ്കിലോ വിര പിടിപ്പിച്ച വസ്ത്രങ്ങളുള്ള ഭംഗിയുള്ള തലപ്പാവൊക്കെ ധരിച്ച് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള നിരവധി മനോഹരമായിട്ടുള്ള കാഴ്ചദ്രവ്യങ്ങളൊക്കെ എടുത്ത് ഉണ്ണിയെ കാണാനായിട്ടതാ നന്ദഗൃഹത്തിൽ വന്നു ചേർന്നു. ഗോപസ്ത്രീകളോ യശോദയ്ക്ക് പുത്തനുണ്ടായിട്ടെന്നറിഞ്ഞ് സന്തോഷം കൊണ്ട് നല്ല വസ്ത്രങ്ങളും രത്നാഭരണങ്ങളൊക്കെ അണിഞ്ഞ് കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് നന്ദഗൃഹത്തിലേക്ക് വേഗത്തിൽ വേഗത്തിൽ ഇങ്ങനെ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണേണ്ടതൊരു കാഴ്ച തന്നെയാണ് എന്നുള്ള ഭാവത്തിലാണ് ആ രംഗത്തെ വിവരിക്കുന്നത് ശിശു ബ്രഹ്മർഷി. സകലരുടെയും മനസ്സിൽ ആഹ്ലാദം. ഭഗവാന്റെ ആ നന്ദഗോകുലത്തിലുള്ള പ്രവേശനം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ, പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഗോകുലത്തിലുള്ള സകല ചരാചരങ്ങളുടെയും മനസ്സിൽ ആഹ്ലാദം തുള്ളുന്ന രീതിയിലേക്ക് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് നന്ദഗൃഹത്തിലേക്ക് ഇതാ വലിയ വലിയായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വേഗം ഈ നന്ദഗോപരുടെ ഉണ്ണിയെ, നന്ദഗോപസൂതനായിട്ട് ഉള്ള ഈ ഉണ്ണിയെ, താ ആശിഷ പ്രയുഞ്ചാനാസ്ഥിരം ബാഹീതി ബാലകേ, രാജാവായിട്ട് വളരെ കാലം ജനങ്ങളെ പരിപാലിക്കട്ടെ, ഭഗവാൻ രക്ഷിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ആശീർവദിച്ചു. സന്തോഷഭരിതരായിട്ട് സുഗന്ധതൈലം, മഞ്ഞൾ എന്നിവ തമ്മിൽ തമ്മിൽ തളിക്കുക, പാട്ടുകൾ പാടിയിട്ട് ആനന്ദനൃത്തം വയ്ക്കുന്നു. സർവേശ്വരനായ ഭഗവാൻ അവതരിച്ചപ്പോൾ നന്ദഗൃഹത്തിൽ സർവ ഐശ്വര്യങ്ങളും എല്ലാവർക്കും പരമാനന്ദവും അനുഭവപ്പെട്ടു ഏ പരീക്ഷിതേ എന്നവൾ സൂചിപ്പിക്കുകയാണ്. ഗോപാ
പരസ്പരം ഹൃഷ്ടാദ്യധിക്ഷീരകൃതാംഭുഭി. വെണ്ണയും പാലും മറ്റ് തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തളിച്ചുകൊണ്ട് വെണ്ണയൊക്കെ മറ്റുള്ളവരുടെ മേച്ചുവച്ച് തേച്ച് ആ പാലും ഒക്കെ മറ്റുള്ളവരുടെ ദേഹത്തേക്ക് തളിച്ചുകൊണ്ട് ഏറ്റവും പരമാനന്ദം അനുഭവിക്കുന്ന രീതിയിലേക്ക് വെണ്ണ പാൽ എന്നിവ തളിക്കുകയും മേലോട്ട് എറിയുകയൊക്കെ ചെയ്ത് സന്തോഷത്തിൽ തുള്ളിച്ചാടുന്ന ഒരു ഭാവമാണ് നന്ദഗോകുലത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. മഹാമനസ്വിയായിട്ടുള്ള നന്ദഗോപൻ ഈശ്വരപ്രീതിക്കും പുത്രൻ്റെ നന്മയ്ക്കുമായിട്ട് വസ്ത്രങ്ങൾ, പണം, പശുക്കൾ മുതലായവ അവിടെ വന്നവർക്കെല്ലാം യഥോചിതം ദാനം ചെയ്യണു. തൈസ്തൈ കാമൈരധീനാത്മാ യഥോചിതം അപൂജയൽ വിഷ്ണോരാധാധന ആരാധനാർത്ഥായ സ്വപുത്രസ്യോദയായ ച. വിഷ്ണുവിനെ ആരാധിക്കുന്നതിനും തൻ്റെ കുട്ടി ജനിച്ചുള്ള സന്തോഷം കൊണ്ടും വരുന്നവർക്കൊക്കെ തന്നെ ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണന്മാർക്കും സൂതമാഘത വന്ദ്യങ്ങൾക്കും വന്ദികൾക്കുമൊക്കെ ശ്രേഷ്ഠരായിട്ടുള്ള അവർക്ക് എല്ലാവർക്കും തന്നെ ഇതാ നിരവധി തരത്തിലുള്ള ദാനക്രിയകളൊക്കെ ചെയ്യണു. മഹാഭാഗ്യവതിയായിട്ടുള്ള രോഹിണി ദേവിയാണെങ്കിലോ ശ്രക്കണ്ഠാഭരണഭൂഷിത സർവാഭരണഭൂഷിതയായിട്ട് പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് ആനന്ദഭരിതനായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ നടക്കുന്നതായിട്ടുള്ള രംഗം. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എന്തിനു പറയണു, സകല ഐശ്വര്യങ്ങളും നിറഞ്ഞ ആ നന്ദഗൃഹം ലക്ഷ്മീദേവിയുടെ ക്രീഡാരംഗമായിട്ട് ഭവിച്ചു. ഹരേ ദിവാസാത്മഗുണൈ രമാ ക്രീഡമഭൂന്ദ്രപ. രമാദേവിയുടെ ഒരു ക്രീഡാഗൃഹമായിട്ട് ഭവിച്ച് എല്ലാവരും സന്തോഷത്തിൽ ആറാടിക്കൊണ്ട് എങ്ങനെയാ ലക്ഷ്മിയാലയമാവാതിരിക്കുക? വൈകുണ്ഠനാഥനല്ലേ ആ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആനന്ദസ്വരൂപനായിട്ടുള്ള വൈകുണ്ഠനാഥനല്ലേ അവിടെ നന്ദഗോപരുടെ കൊട്ടാരത്തിൽ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് കിടക്കുന്നത്? അപ്പം പിന്നെ ആർക്കും സന്തോഷമില്ലാണ്ടിരിക്കില്ലല്ലോ. ഐശ്വര്യങ്ങളും സന്തോഷവും കൊണ്ട് നിറഞ്ഞ് ലക്ഷ്മിയാലയം പോയായിട്ട് മാറി നന്ദഗോപരുടെ കൊട്ടാരം എന്ന് ഇതാ ശിശു ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയാണ്. എല്ലാവരും ആ ഭഗവാന്റെ അവതാര ഉത്സവമായിട്ട് ആഘോഷിക്കുന്നു. നന്ദഗോകുലം മുഴുവൻ ഉത്സവത്തിൽ ആറാടി നന്ദഗോപൻ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഗോകുലത്തെ ചുമതലകളൊക്കെ ഗോപന്മാരെ ഏൽപ്പിച്ച് കംസന് വർഷം തോറും കൊടുക്കേണ്ടതായിട്ട് കരം കൊടുക്കാനായിട്ട് ഇതാ മഥുരയിലേക്ക് പോണു. നന്ദഗോപൻ വന്നിട്ടുണ്ടെന്നും കംസന് കൊടുക്കേണ്ട കാര്യം ആ കരമൊക്കെ കൊടുത്തു കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇവിടെ താമസമുണ്ട് എന്ന് മനസ്സിലാക്കിയായിട്ടുള്ള വസുദേവർ തൻ്റെ ബന്ധുവായിട്ടുള്ള നന്ദഗോപനയുടെ താൽക്കാലിക ഗൃഹത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് വസുദേവനെ കണ്ട ഉടനെ നന്ദഗോപൻ സന്തോഷത്തോടെ എഴുന്നേറ്റ് ആനന്ദപരവശനായിട്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. എത്ര നാളായിട്ടാണ് കണ്ടുമുട്ടുന്നത്? വസുദേവർ പറഞ്ഞു, അങ്ങക്ക് ഇത്രയും വൈകിട്ടാണെങ്കിലും ഒരു പുത്രൻ ഉണ്ടായില്ലോ, എത്ര കാലമായി അങ്ങും യശോദയും ഒരു പുത്രഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. കുറച്ച് വൈകിട്ടാണെങ്കിലും അങ്ങക്ക് ഒരു പുത്രനുണ്ടായല്ലോ, മഹാഭാഗ്യം തന്നെയാണ്. അങ്ങയെ കാണാൻ സാധിച്ചത് മഹാഭാഗ്യം തന്നെ. ഈ ബന്ധുജനങ്ങൾ തമ്മിൽ കാണാൻ സാധിക്കുന്നത് എത്ര ദുർലഭമായിട്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഈ ഒഴുക്കിൽപ്പെട്ട ഇലകൾ പോലെയാണ് ജീവിതത്തിൽ നമ്മളൊക്കെ പല ദിക്കുകളിൽ എത്തിച്ചേരുന്നത് നന്ദഗോപരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. മാത്രമല്ല, താതം ഭവന്തം മന്വാനോ ഭവത്ഭ്യാം ഉപലാളിത ഭ്രാതർ മമ സുതക്കച്ചിൻ മാത്രാ സഹ ഭവൽ പ്രജേ. എൻ്റെ ഒരു ഉണ്ണി അവിടെ അങ്ങയെ അച്ഛനായിട്ടും യശോദയെ അമ്മയായിട്ടും അങ്ങയുടെ കൊട്ടാരത്തിൽ എല്ലാ സ്നേഹലാളനകളും ഏറ്റുകൊണ്ട് അവിടെ ഉണ്ടല്ലോ. ഗോകുലത്തിലെ പശുക്കൾക്കൊക്കെ ധാരാളം കച്ചിൽ പശവ്യം നിരുജം ഭൂരമ്പു തൃണവീരുധം. ആ ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിലൊക്കെ ധാരാളം പുല്ലും വെള്ളവും ഒക്കെ കിട്ടുന്നില്ലേ എന്നുള്ള പൊതുവായിട്ടുള്ള കുശലാന്വേഷണങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ വസുദേവനിങ്ങനെ ഈ രോഹിണീപുത്രൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. അപ്പം നന്ദഗോപൻ പറഞ്ഞു, അങ്ങയുടെ പുത്രന്മാരെ കംസൻ വധിച്ചു കളഞ്ഞില്ലേ, എത്ര ദുഷ്ടനാണ് കംസൻ. യാതൊരു ദൈവവുമില്ലാതെ അങ്ങയുടെ ആറ് പുത്രന്മാരെ വധിച്ചു കളഞ്ഞില്ലേ. ഒടുവിൽ ഏഴാമതൊരു കുട്ടി ഉണ്ടായെന്ന് കേട്ടു, അത് ആകാശത്തിൽ പോയി എന്നും കേട്ടു. ഹേ വസുദേവരെ, സുഖദുഃഖങ്ങൾ വരുന്നത് ഈശ്വരേച്ഛയാണെന്ന് കരുതുന്നവർ അധികം ദുഃഖിക്കാറില്ലല്ലോ.
ഇങ്ങനെ ഇവർ തമ്മിൽ കുശലാന്വേഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വസുദേവൻ നന്ദഗോപനോട് പറഞ്ഞു, ഹേ നന്ദഗോപുര, അങ്ങ് അധികം നേരം ഇവിടെ താമസിക്കണ്ട. ഗോകുലത്തിൽ എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിന് തോന്നി. ഏതായാലും കപ്പം കൊടുത്തു കഴിയുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങനെ വേഗം പുറപ്പെട്ടാലും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വീണ്ടും ആശ്ലേഷിച്ച് ഇതാ സന്തോഷത്തോട് കൂടിയിട്ട് നന്ദഗോപുര വസുദേവരിൽ നിന്ന് ആ മധുരയിൽ നിന്ന് യാത്രയായി വണ്ടിയിൽ കയറി വേഗത്തിൽ നന്ദഗൃഹത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭഗവാന്റെ അവതാരോത്സവം. ഗോകുലത്തിലെ സകലവരും ആനന്ദകണ്ണനെ മനസ്സിൽ നല്ലോണം അനുഭവിക്കുന്ന തരത്തിലേക്ക് ആ ആനന്ദോത്സവത്തെ ആഘോഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ചാമത്തെ അധ്യായം ഇതാ സമർപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.